എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നേ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാംഗോ ഐസ്ക്രീമാണ്. ഇപ്പം മാംഗോയുടെ സീസൺ ആണല്ലോ, അപ്പം ഈസി ആയിട്ട് എനിക്കിവിടെ കിട്ടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഇന്ന് മാംഗോ കുൽഫി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം എല്ലാവരും വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മാംഗോ കുൽഫിക്ക് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡ് ഞാൻ നന്നായി ചെത്തി എടുത്തിട്ടുണ്ട്. എൻ്റെ തൊലി ഇല്ല, നമുക്ക് പൾപ്പ് മാത്രമാക്കി വേർതിരിച്ചെടുക്കണം. ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള പൾപ്പ് എടുക്കാൻ ഈസിയാണ്. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് അടർത്തിയിട്ട് കൊടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് എല്ലാ മിക്സറും കൂടെ ഒരുമിച്ച് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുകയാണ്. ആദ്യം ഞാൻ മാംഗോ തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാ മിക്സറും ഒരുമിച്ചിട്ടിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ്. മാംഗോ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ്. ഒരു ചെറിയൊരു ബൗളിന് ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം 3 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2.5 സ്പൂണോളം മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. ഇത്രയുമാണ് മാംഗോ കുൽഫിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഷുഗറും ഇടുന്നില്ല. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതുകൊണ്ട് ഇതേപോലെ നല്ല തിക്കായിട്ട് വരണം. വെള്ളം ഒഴിച്ചാൽ നമുക്ക് ഇത്രയും നല്ല ഇതിൽ കിട്ടില്ല. ഇനി ഈ മിക്സ് ഞാൻ ഒരു മോൾഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പലതരത്തിലുള്ള ആകൃതിയിലും ഒക്കെയുള്ള മോൾഡുകൾ അവൈലബിൾ ആണ് കേട്ടോ മാർക്കറ്റിൽ. ഐസ്ക്രീം കുൽഫി മോൾഡുകൾ, അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഓരോ അറകളിലേക്കും ആ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മളൊരു 4 to 6 hours നമ്മൾ ഫ്രീസറിൽ വെക്കണം. എങ്കിൽ മാത്രമേ ഇത് ഫിക്സ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നന്നായി ഇതിലേക്ക് ഞാൻ ഒഴിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ മിക്സറത് ഒന്ന് എല്ലായിടത്തും ഒന്ന് ഫിക്സ് ആകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രീസറിൽ വെക്കുന്നു. ഇനി ഇതിൻ്റെ ഇത് അടക്കൻ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാൻ പോവുകയാണ് ഞാൻ. എനിക്ക് കുൽഫി മിക്സ് കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതുകൂടെ ഞാൻ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂറോളം ആയിട്ടുണ്ട് ഞാനിതൊന്ന് എടുത്തു നോക്കി. ഇത് ഒത്തിരി നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ കുൽഫി മോഡലുള്ളതും
ഒത്തിരി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേർപെടുത്തി എടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് റൂം ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചർ വാട്ടറിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് വേർപെടുത്തി എടുക്കാണ്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് എടുക്കാമെന്ന് തോന്നുന്നു, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇതൊക്കെ ഇത് വരുന്നുണ്ട്, നന്നായിട്ടുണ്ട്, സക്സസ് ആയി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം, കാരണം കൊറോണയൊക്കെ ആയതുകൊണ്ട് കോൾഡൊന്നും ഒത്തിരി കഴിക്കണ്ട. എങ്കിലും ഇത് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, നല്ല ചൂടുകാലത്തൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട.